മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ രണ്ടു വർഷം കിടന്നുറങ്ങിയിട്ടില്ല എന്നാണ്. രാത്രി ഉറങ്ങാതെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോന്തു ചുറ്റുകയാണ് മദീനയുടെ മണലാരുണ്യങ്ങളിലൂടെ. മദീനയുടെ മണലാരുണ്യങ്ങളിലൂടെ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോന്തു ചുറ്റുമ്പോഴാണ് ഒരു വൃദ്ധയായ ഒരു ഉമ്മയെ കാണാനിടയായത്. ഒരു വൃദ്ധയായ ഉമ്മയെ കാണാനിടയായത്. അപ്പോഴേക്കും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പെണ്ണിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താ പെണ്ണിനോട് ചോദിച്ചു, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. ഒരു രാജാവ്, ഒരു അമീറെ എന്റെ ദൗത്യം ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വളരെ രഹസ്യമായി രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ വൃദ്ധയായ മാതാവിനറിയില്ല ഇത് അമീറുൽ മുഅ്മിനീനാണെന്ന്, ഇത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഈ വൃദ്ധയായ മാതാവിനറിയില്ല. ആ ഉമ്മയോട് ഉമർ തങ്ങൾ ചോദിച്ചോ, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ. അവൻ പറഞ്ഞു, ഉമറോ ഉമറിനെ കുറിച്ച് പറയാതിരിക്കലാണ് നല്ലത്, എനിക്ക് ഉമറിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല, ഉമറിനെ കുറിച്ച് എനിക്ക് നല്ലത് പറയാനില്ല എന്ന് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് ഉമർ തങ്ങൾ പേടിച്ചു പോയത്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഉമറെന്ത് തെറ്റാ ചെയ്തത്, ഉമറെന്ത് തെറ്റാ ചെയ്തത്. അപ്പോഴാണ് ആ വൃദ്ധയായ മാതാവ് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, മാനാലനീ മിൻ അതായി, അധികാരം കയ്യിൽ കിട്ടിയതിന് ശേഷം അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് ഇന്നേവരെ ഒരു ദീനാറോ ഒരു ദിർഹമോ നൽകിയിട്ടേ ഇല്ല. ഞാൻ പാവപ്പെട്ടൊരു വൃദ്ധയായ മാതാവാണ്, എന്റെ ചെലവിന് ആവശ്യമായ ദീനാറോ ദിർഹമോ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് നൽകിയിട്ടേ ഇല്ല. അപ്പോഴാണ് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ല ഉമ്മാ, മദീനയുടെ ഏതോ ഒരു മൂലയിൽ താമസിക്കുന്ന നിങ്ങളുടെ പ്രയാസം എങ്ങനെയാണ്? മദീനയുടെ പള്ളിയിൽ, മദീനയുടെ അടുത്ത് ഭരണപ്രദേശത്ത് താമസിക്കുന്ന ഉമറിനറിയുന്നത്, തളങ്കരയിൽ ഏതോ ഒരു മൂലയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ കുറിച്ചിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അത് ഒരു സാധ്യമായൊരു വിഷയമല്ലല്ലോ, അല്ലെങ്കിൽ ഉപ്പമായൊരു വിഷയമല്ലല്ലോ. മദീനയുടെ ഏതോ ഒരു മുക്കുമൂലയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് സാമ്പത്തികമായി ആവശ്യമുണ്ട് എന്ന് ഉമറിനെങ്ങനെ അറിയാം? അപ്പോഴാണ് ആ മഹദി, ആ വൃദ്ധയായ പെണ്ണ് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ഉമറാണ് നീ വൃദ്ധയായ മാതാവിനറിയില്ല, സുബ്ഹാനല്ലാഹ് ഏതെങ്കിലും ഒരാൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട്, ഒരു നാടിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ട്, ഒരു സ്ഥാപനത്തിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ട്, ആ സ്ഥാപനത്തിന്റെ അകത്ത് നടക്കുന്നത് അയാൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഒരു പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, ഒരു ജമാഅത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ആ ജമാഅത്തിന്റെ മുഴുവൻ നീക്കുപോക്കുകളും മറിയൽ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു നാടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ നാട്ടിലെ ഒരു പെണ്ണിന്റെ അവസ്ഥ നിനക്കറിയില്ല എന്നോ, ആ പെണ്ണിന്റെ അവസ്ഥ അമീറുൽ മുഅ്മിനീൻ അറിയില്ല എന്നോ? എന്ത് അമീറാണത്, എന്ത് ഭരണാധികാരിയാണത്? ഉമർ കരയാൻ തുടങ്ങി, അല്ലാഹുവേ അല്ലാഹുവേ, മദീനയിലുള്ള വൃദ്ധരായ മാതാക്കൾ വരെ, മദീനയുടെ വൃദ്ധരായ ഉമ്മമാർ വരെ ഈ ഉമറിനെക്കാളും വിവരമുണ്ടല്ലോ. അല്ലാഹുവേ, ഉമർത്തങ്ങളെ കരയാൻ തുടങ്ങി. മദീനയുടെ വൃദ്ധരായ വയസ്സായ ഉമ്മമാർക്ക് വരെ ഉമറിനെക്കാളും വിവരമുണ്ടല്ലോ, ഉമറിനെക്കാളും അറിവുണ്ടല്ലോ റബ്ബേ. എന്നിട്ട് മഹാനായ ഉമർത്തങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചോ, ഉമ്മാ, നിങ്ങൾക്ക് എത്രയാണ് ചെലവിന് ആവശ്യമുള്ളത്, എത്രയാണ് നിങ്ങൾക്ക് ചെലവിന് ആവശ്യമുള്ളത്?
ഉമ്മ പറഞ്ഞു, എനിക്ക് ഇത്ര ആവശ്യമുണ്ട്, ഇത്ര ദിർഹമുകൾ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളാരാ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ നിങ്ങൾക്ക് അവകാശപ്പെട്ട മുതല് നൽകാതെ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഉമർ നാളെ അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരൂലേ? നാളെ രക്ഷപ്പെടാൻ ഉമറിന് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഉമറിന്റെ പകരം നിങ്ങളുടെ ആവശ്യമുള്ള തുക ഞാൻ തന്നേക്കാം, എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ എന്നെ പരിഹസിക്കണ്ട, എന്നെ കളിയാക്കണ്ട, എന്നെ കളിയാക്കണ്ട. അപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, പരിഹസിക്കുകയല്ല, നിങ്ങൾ പറഞ്ഞോളൂ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഉമർ ഭരണത്തിലേക്ക് കടന്നു വന്നത് മുതൽ ഇന്നേ വരെ എത്ര തുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? എന്തൊക്കെ ആവശ്യമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്? അപ്പോഴാണ് ആ ഉമ്മ ഉമർ തങ്ങളോട് പറയുന്നത്, ഉമറാണെന്ന് ആ ഉമ്മയ്ക്ക് അറിയില്ലല്ലോ, 25 ദീനാർ എനിക്ക് ആവശ്യമുണ്ട്. എത്ര ദീനാർ? 25 ദീനാർ എനിക്ക് ആവശ്യമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പോക്കറ്റിൽ നിന്ന് 25 ദീനാർ എടുത്തിട്ട് ആ ഉമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വഴിയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. 25 ദീനാർ കയ്യിൽ പിടിച്ചിട്ട് വൃദ്ധയായ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കടന്നു വരുന്നത്. ഉമർ തങ്ങളെ കണ്ട പാടെ രണ്ടുപേരും പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ. ഉമർ തങ്ങളെ അസ്സലാമു അലൈക്കും. ഇത് കേൾക്കുമ്പോ പെണ്ണ് ഞെട്ടിപ്പോയി, പെണ്ണാകെ അത്ഭുതപ്പെട്ടു പോയി. ഇത് അമീറുൽ മുഅ്മിനീൻ ആയിരുന്നു. ഉമർ തങ്ങളോടാണോ തലയിൽ കൈ വെച്ചുകൊണ്ട് പെണ്ണ് പറയാൻ തുടങ്ങി, ഞാൻ അമീറുൽ മുഅ്മിനീനെ പരിഹസിച്ചുവല്ലോ, അമീറുൽ മുഅ്മിനീനെ ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ, ഭരണാധികാരിയെ ഒരു രാജാവിനെ ഞാൻ പരിഹസിച്ചല്ലോ. വാസോ അഥാ, എന്റെ നഷ്ടമേ, എന്റെ നഷ്ടമേ, എന്റെ അപകടമേ എന്ന് പറയുമ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറയുന്നത്, ലാ ബഅസ അലൈക റഹിമക്കില്ലാ, ഉമ്മ ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട, പ്രശ്നമല്ല, നിങ്ങൾ പ്രശ്നമാക്കേണ്ട, നിങ്ങൾ കരയേണ്ട, അതൊന്നും ഒരു പ്രശ്നമല്ലേ അല്ല. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി തങ്ങളോടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എഴുതാനുള്ള വല്ല വസ്തുക്കളുമുണ്ടോ? മരത്തിന്റെ കഷ്ണങ്ങളോ ഓലകളോ കല്ലുകളോ നിങ്ങളുടെ കയ്യിലുണ്ടോ? അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കേൾക്കണേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് എല്ലാവർക്കും അലങ്കാരമാണ്, പക്ഷേ അത് കേടയാണ്. സൂക്ഷ്മതയോടെ ഭയഭക്തിയോടെ ഇഖ്ലാസോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ അധികാരം കാരണം നാളെ നരകത്തിലേക്ക് പോവേണ്ട അവസ്ഥ നമ്മൾക്ക് വരും. അധികാരത്തിന് വേണ്ടി വടംവലിയാണ്. എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും അധികാരത്തിന് വേണ്ടി പല ആളുകളും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അധികാരത്തിൽ വല്ല ന്യൂനത വന്നു പോയാൽ, ഉത്തരവാദിത്വത്തിൽ വല്ല വീഴ്ചയും വന്നു പോയാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ കഴിയൂല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കുത്തായത്തിൽ നിന്ന് ഒരു കഷ്ണം തുണി കീറിയെടുത്തിട്ട് ആ ഉമ്മയുടെ മുമ്പില് അലി തങ്ങളെ സാക്ഷിയാക്കി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹാനായ ഉമർ തങ്ങൾ എഴുതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എഴുതുകയാണ്, ഇത് ഉമർ ഇന്നാലിന്ന പെണ്ണിൽ നിന്ന് വാങ്ങിക്കുന്ന കരാറാണ്. ഉമർ തങ്ങൾ ഭരണം ഏറ്റെടുത്തത് മുതൽ ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്ന പെണ്ണിന് എന്തൊക്കെയാണോ അവകാശമുള്ളത് അത് മുഴുവനും ചെയ്തു കൊടുത്തു എന്നതിന്റെ സാക്ഷിപത്രമാണ് എന്ന് മഹാനായ ഉമർ തങ്ങൾ എഴുതി വെച്ചോ. എന്നിട്ടാ അതേ കടലാസ് കഷ്ണത്തിൽ, അതേ തുണിക്കഷ്ണത്തിൽ മഹാനായ ഉമർ തങ്ങൾ എഴുതുകയാണ്, ഇനി ഈ പെണ്ണ് നാളെ മഹ്ശറാ ലോകത്ത് വന്നിട്ട്
ഉമരനിക്ക് സഹായം ചെയ്തിട്ടില്ല, ഉമരനിക്ക് എന്നെ സഹായിച്ചിട്ടില്ല, എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ഈ പെണ്ണങ്ങാനും നാളെ മഹ്ശറാലോകത്ത് പറഞ്ഞാൽ ഉമർ നാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാക്ഷ്യപത്രം ഞാൻ എഴുതുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനായ അലി തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്റെ പൊന്നുമോനെ വിളിക്കുകയാണ്. മോനെ നീ ഇങ്ങോട്ട് വാ, മോനെ നീ ഇങ്ങോട്ട് വാ. എന്നിട്ട് മകന്റെ കയ്യിൽ ആ തുണിക്കഷ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ അനമിച്ചു, ഞാൻ മരിച്ചു പോയാൽ, ഞാൻ മരിച്ചു പോയാൽ ഫജഅൽഹു ഫീ കഫനി, എന്റെ കഫം പുടയിൽ ഇത് നീ തുന്നി ചേർക്കണം മോനെ.